എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു പുയിൽ ഉടക്കണമെന്ന് പൂവി അലമ്പുണ്ടാക്കുന്നു വിന്റർ. ഓക്കെ, അപ്പം നേട്ട ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊണ്ടാട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പോവുക. അത് അതാണ് ഈ കാണുന്നത്. ഇത് വലിയ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജാണെന്നും തെറ്റിദ്ധരിക്കല്ലേ. പിന്നെ ഒരു സീക്രട്ട് ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഉള്ള വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് ഭാര്യയുടെ ഇളിച്ച മുഖം കണ്ട് ആത്മസംതൃപ്തി അടയാൻ വേണ്ടി കുത്തിയിരുന്ന് കഷ്ടപ്പെടുന്ന ഒരു യുവാവിനെയാണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷൂട്ടിന് സാധാരണ ഉപയോഗിക്കുന്ന തെർമോകോൾ ഷീറ്റുകൾ, അതായത് റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന തെർമോകോൾ ഷീറ്റുകൾ എടുത്തിട്ടാണ് ഈ പെട്ടി ഉണ്ടാക്കുന്നത്. ഇതിനേകദേശം നേരെ വെച്ചാൽ ഒരു ചെറിയ ഫ്രിഡ്ജിൻ്റെ വലുപ്പം ഉണ്ടാകും. അതിങ്ങനെ ഒരു അഞ്ചാറെണ്ണം അവിടെ ഇവിടെ എല്ലാം അടുക്കി ഈർക്കിലി കുത്തി ഒരെണ്ണം മുറിച്ചെടുത്ത് ചൂടും അതിൻ്റെ മേൽഭാഗവും അടയ്ക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടായിട്ട് ഇങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത് എടുത്ത് ഒരു സൈഡ് കൊണ്ടടച്ച് ഇപ്പം കണ്ട പെട്ടി പോലായി. അതിനുശേഷം തിരിച്ച് വെച്ച് അതിൻ്റെ മേളും കൂടെ അടച്ചാൽ കംപ്ലീറ്റ് സെറ്റായി. പണി തീർന്നിട്ടില്ല. ഇത് മുഴുവൻ ഇനി ഇങ്ങനെ തെർമോക്കോൾ ചുറ്റി അടച്ച് എടുക്കുമ്പോഴത്തേക്ക് ഇതുണ്ട് കംപ്ലീറ്റ് ഒരു ബോക്സായി. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് ബലൂണുകൾ ഊതി 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 വീർപ്പിച്ച് അതിനുള്ളിൽ നിറയ്ക്കുകയാണ്. അങ്ങനെ ബലൂൺ ഏകദേശം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ നിറഞ്ഞു വന്നു. ഇനി നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങളോട് സർപ്രൈസ് പൊളിച്ചു കളഞ്ഞല്ലേ. ചേ, വേണ്ടായിരുന്നു. ആ, എന്തായാലും നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റി പറയാൻ നിൽക്കുന്നില്ല. അതങ്ങനെ മേളിലോട്ട് ഒട്ടിച്ച് കമത്തി വെച്ചപ്പോൾ പെട്ടിയുടെ അടിയിലായി. ഇനി ആ പെട്ടി നമ്മൾ തലകുത്തി വെക്കും. അതുപോലെ തന്നെ അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. അങ്ങനെ ഇടതടവില്ലാതെ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് അടിച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പുറപ്പെടാൻ. ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ടോ? നേരെ നമ്മൾ ജിത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്യുക എല്ലാം ചെയ്തത്. അപ്പം ഇനി നമ്മൾ നേരെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകും. ഒരു പുള്ളിക്ക് അവിടെ മീൻ കിട്ടില്ല, കരിമീനാണല്ലോ കിട്ടിയത്. നോക്കി, എന്നാ മീനാ കിട്ടിയത്? ആമ 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 ആമയാ കിട്ടിയത്. എടുത്ത് ആ. അപ്പൊ എന്തായാലും ആമ പിടിച്ചതുണ്ടോ? ഇനി നമ്മൾ നേരെ ഗോയിങ് ടു ഹോം. ഞാൻ കട്ട് ചെയ്ത പറ അതിനകത്ത് എന്ന സാറെന്ന് പറയില്ല. എന്തായിരിക്കും കനവില്ലാത്തതുകൊണ്ട്? കനവില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും റിങ്ങാണ്. ഇത് വളരെ കഷ്ടപ്പെട്ട് കാണുന്നു. ഈ പൊതിഞ്ഞ ആള് കഷ്ടപ്പെട്ട് കാണുന്നു. റിങ് ആണോ? ഗോൾഡ് ആയാ മതിയായിരുന്നു. ഒന്നുമില്ലേ? അയ്യോ, പറ്റിച്ചു. ഇല്ല, നല്ല രസമുണ്ട്. ഡയമണ്ട് വാങ്ങിച്ചു തന്നില്ല, ഡയമണ്ട് വാങ്ങിച്ചു തന്നില്ല എന്ന് പറയുന്നത്. ഡയമണ്ട് ഡയമണ്ട് ഇച്ച
ചുറ്റി കിടക്കുക. How is that? Oh, it's very nice. എന്റെ അടുത്തൊന്ന് വന്ന് പൊട്ടിച്ചേട്ടോ. അങ്ങനെ വള്ളിക്കെട്ടായി മാറിയ ഗിഫ്റ്റ് നമ്മൾ ഏറെക്കുറെ അഴിച്ചു. ഇനി ഒരു മേജർ കെട്ടുണ്ട്, അതൊന്നും ഒരു മാല കിട്ടിയിട്ട് ഇടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ അതറിയത്തില്ല, അത് മമ്മി കൊല്ലുന്നവരായിരിക്കും. അത് സൂചി വെച്ച് അഴിച്ച അടിയാന്ന് കേട്ടാ, അതിനി കുത്തി പിടിച്ച് ജലം പിടിച്ചാ അത് കെട്ടിപ്പോ. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ ആശംസിക്കുന്നു. പ്രണയിക്കൂ പ്രണയിക്കൂ, പ്രണയിച്ചു കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് എല്ലാ കാലവും പ്രണയിച്ചു കിടന്നാൽ പോലെ വല്ലപ്പോഴൊക്കെ കെട്ടണം കേട്ടോ. ശരിക്കും ഇഷ്ടപ്പെട്ടു ഊരുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ വാലന്റൈൻസ് ഡേ ഒക്കെ അടിച്ചു പൊളിക്കുക. തുടർന്ന് ഇടക്കിടക്കാഴ്ച എപ്പിസോഡിൽ വരുന്നവരേക്കും ദിസ് ഇസ് മാർക്ക് ആന്റണി ആൻഡ് പൊണ്ടാട്ടി സൈനിങ്.